ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് വിചിന്തനം നടത്തുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന യേശുവാണ് സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുക. ഈ സുവിശേഷത്തെ ഒരു സ്വതന്ത്രമായ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം. കാറ്റും കടലും എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് കാറ്റ്. ജലം മാമോദീസായെ പ്രതിനിധാനം ചെയ്യുന്നു. കൂദാശകളുടെയൊക്കെ മാതാവ് എന്ന് പറയുന്നത് മാമോദീസായാണ്. കാരണം മാമോദീസായിലൂടെയാണ് പ്രാരംഭ കൂദാശകളുടെ 3 പ്രാരംഭകൂദാശകളിൽ ഏറ്റവും ആദ്യത്തേത് മാമോദീസയാണ്. അപ്പൊ മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് മറ്റ് കൂദാശകൾ സ്വീകരിക്കുവാൻ ഒരു വ്യക്തി അനുയോജ്യനാവുക, സ്വീകാര്യനായിട്ട് മാറുക, യോഗ്യതയുള്ളവനായിട്ട് മാറുക. യേശു കാറ്റിനോടും കടലിനോടും ശാന്തമാകുവാൻ പറഞ്ഞു. അതിനു മുമ്പൊരു കാര്യം കൂടി നടന്നു. സ്ലീഹന്മാര് യേശുവിനെ വിളിച്ചുണർത്തി. ഓരോ കൂദാശകളിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. പുരോഹിതൻ ദൈവത്തെ, യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. ദൈവമേ, ഈ കൂദാശയിലേക്ക് നീ എഴുന്നള്ളി വരണമേ, ഈ കൂദാശ സ്വീകരിക്കുന്ന വ്യക്തിയെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ യേശുവിനെ വിളിക്കുന്നു. കാരണം സ്ലീഹന്മാരാണ് യേശുവിനെ വിളിച്ചുണർത്തുന്നത്. സ്ലൈഹിക പാരമ്പര്യത്തിലാണ് സ്ലീഹന്മാരുടെ പിൻഗാമികൾ മെത്രാന്മാരും മെത്രാന്മാരുടെ കൈവെപ്പ് വഴി പുരോഹിതരും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവരുടെ പിൻഗാമികളായിരിക്കുന്ന ഇന്നത്തെ പുരോഹിതരും മെത്രാന്മാരും ഒക്കെ ക്രിസ്തുവിനെ വിളിച്ചു ഉണർത്തുകയാണ് ഓരോ കൂദാശയിലും ചെയ്യുക. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി പ്രശാന്തതയിൽ ദൈവം എഴുന്നള്ളി വരുന്നു. പഴയ നിയമത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, കൊടുങ്കാറ്റിൽ ദൈവമുണ്ടായിരുന്നില്ല, പക്ഷേ ഇളം കാറ്റിൽ മന്ദമാരുതനിൽ ദൈവമുണ്ടായിരുന്നു എന്ന് എലിയായുടെ ഉപമ ഉദാഹരണത്തിലൂടെ നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തെ വിളിച്ചുണർത്തുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവണം. കൂദാശ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ്. അതിൽ ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചുണർത്താൻ ഒരു വ്യക്തിക്ക് സാധിക്കണം. ദൈവം ഉണരുമ്പോഴാണ് ജീവിതത്തിൽ ശാന്തതയും സമാധാനവും കൈവരിക. ജീവിതത്തിന്റെ പ്രക്ഷുബ്ധമായിട്ടുള്ള മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, അമരത്തിരിക്കുന്ന യേശുവിനെ വിളിച്ചുണർത്താൻ, അവനെ ഉണർത്താൻ നമ്മൾ മറക്കരുത്. ആ ക്രിസ്തു ജീവിതത്തിലേക്ക് ശാന്തവും സമാധാനവുമായിട്ട് കടന്നു വരുമ്പോഴാണ് ശാന്തിയും സമാധാനവും ജീവിതത്തിലും ഉണ്ടാവുക. ഇത്തരത്തിലുള്ള വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമാക്കണം. കൂദാശകളുടെ യോഗ്യതാപൂർണമായ സ്വീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പൗരോഹിത്യത്തെയും പുരോഹിത ശുശ്രൂഷയെയും നാം സ്നേഹിക്കണം. അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. പൗരോഹിത്യ പ്രാർത്ഥനയിലൂടെ ദൈവം ഉണരുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടി. സ്ലീഹന്മാരുടെ പിൻഗാമികളായി അഭിഷേകം ചെയ്യപ്പെടുന്ന ഓരോ വ്യക്തിയുടെ പ്രാർത്ഥനയും ദൈവം വളരെ വിലമതിക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിലയുണ്ട്. ഓരോ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്കും അതിയായ വിലയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ വിലയുള്ളതാക്കി മാറ്റുന്നത് ദൈവത്തെ വിളിച്ചുണർത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ദൈവത്തെ വിളിച്ചുണർത്തുന്ന ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഓർക്കുക. പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ വിളിച്ചുണർത്താൻ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കൂദാശകളുടെ യോഗ്യതാപൂർണമായിട്ടുള്ള സ്വീകരണം നമ്മൾ നടത്തണം. കാരണം ദൈവത്തെ വിളിച്ചുണർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഭവങ്ങളാണ്. ഈ ദിവസങ്ങളിലൊക്കെ കൊറോണ ഭീതിയുടെ പശ്ചാത്തലത്തിൽ ദേവാലയങ്ങളിൽ കൂദാശകൾ പൊതുജനത്തിനായിട്ട്, ദൈവജനത്തിനായിട്ട് പരികർമ്മം, പൊതുവായിട്ട് പരികർമ്മം ചെയ്യുന്നില്ല. വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, TVയിൽ കുർബാന കാണുകയാണ്, മറ്റ് കൂദാശകളിൽ പങ്കുചേരുകയാണ്. അവസരങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം, ദൈവമേ എന്റെ ജീവിതത്തിലേക്ക് നീ ഉണരണമേ എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ സമീപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. യേശുവിനെ ഉണർത്തുന്ന വ്യക്തിത്വങ്ങളായിട്ട് നാം ഓരോരുത്തരും മാറട്ടെ. അപ്പോഴാണ് ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുക. ഈ വൈറസിന്റെ പശ്ചാത്തലത്തിൽ ലോകം പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. അസ്വസ്ഥമായ മനസ്സുകളുമായി ജനം കലങ്ങിയിരിക്കുകയാണ്. ദൈവത്തെ വിളിക്കുകയാണ്, യേശുവെ ഉണരണമേ, രക്ഷിക്കണമേ എന്ന്. നമുക്കും പ്രാർത്ഥിക്കാം, യേശുവെ ഈ മഹാമാരിയെ ശാന്തമാക്കി തരണമേ, അടങ്ങുക ശാന്തമാവുക എന്ന അങ്ങയുടെ വചനങ്ങൾ ഈ വലിയ രോഗാവസ്ഥയുടെ മേലും അങ്ങ് പറഞ്ഞുകൊണ്ട് ശാന്തമാക്കി തരണമേ, ഈ ലോകത്തെ ശാന്തമാക്കി തരണമേ, ഈ രോഗത്തെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റിത്തരണമേ, വിശുദ്ധീകരിക്കണമേ, സമാധാനം തരണമേ, സ്വസ്ഥത തരണമേ. അനേകായിരങ്ങൾ, 2 ലക്ഷത്തിൽ പരം ആളുകൾ മരിക്കുകയുണ്ടായി. ദൈവമേ, ആ മരിച്ച ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും മരണങ്ങൾ ധാരാളമായി ലോകത്തുണ്ടാകാതിരിക്കണമേ എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമരത്ത് തലവെച്ചുണര് ഉറങ്ങുന്ന യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ ഉണരണമേ, ശാന്തമാക്കണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.